നമസ്കാരം. PSC 5G മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ഭൂപടം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബാക്കി കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് നമുക്ക് പ്ലേലിസ്റ്റിലുണ്ട്. ആ ക്ലാസ് കൂടി ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഞങ്ങളുടെ ഈ തുടർ ക്ലാസ്സിലോട്ട് പോവുക. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉചിതമാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭൂപടങ്ങളുടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ ഭൂപടങ്ങൾ കാണുമ്പോൾ അതിൽ ഒരുപാട് വരകൾ കാണുന്നുണ്ട് അല്ലെ, ഒരുപാട് രേഖകൾ കാണുന്നുണ്ട്. ഇത്തരത്തില് ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന രേഖകൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം ഒരു രേഖ പറഞ്ഞു, കോണ്ടൂർ രേഖകൾ പറഞ്ഞു. തുല്യ അകലമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖകൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഓർത്തിരിക്കുക, ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം തവിട്ട് നിറത്തിലാണ് കോണ്ടൂർ രേഖകൾ ചിത്രീകരിച്ചിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് രേഖകൾ കൂടി നമുക്ക് പഠിച്ചിരിക്കേണ്ടതുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. അതിൽ നമ്മൾ ആദ്യം പറയുന്നു ഐസോതേംസ് അല്ലെങ്കിൽ സമതാപരേഖകൾ. സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോതേംസ്, ഭൂമിയുടെ ഉപരിതലത്തില് ഒരേ അളവിൽ ഊഷ്മാവ് ലഭിക്കുന്ന, ഒരേ അളവിൽ ചൂട് ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകളാണ് ഐസോതേംസ് അല്ലെങ്കിൽ സമതാപരേഖകൾ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള, കോണ്ടൂർ രേഖകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് സമതാപരേഖ. കാരണം ഇത് സ്കൂൾ ടെസ്റ്റിലുള്ള ഒരു ഭാഗമാണ്. ഭൂമിയുടെ ഉപരിതലത്തില് ഒരേ അളവില് ചൂട് ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് സമതാപരേഖ. മറ്റൊന്നാണ് സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാറുകൾ. പേര് കേൾക്കുമ്പോഴേ അറിയാം, ഭൗമോപരിതലത്തിൽ ഒരേ അളവിലെ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് സമമർദ്ദം രേഖകൾ അല്ലെങ്കിൽ ഐസോബാർസ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടും. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ഒരേ അളവില് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ്. ഒരേ അളവില് ഭൂമിയിൽ ഒരേ അളവില് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോഹൈറ്റുകൾ, ഐസോഹൈറ്റ്സ് എന്നറിയപ്പെടും. ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലെ ഒരേ അളവില് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോഹൈറ്റ്സ്. ഹൈറ്റിൽ നിന്നാണ്, ഉയരത്തിൽ നിന്നാണ് മഴ പെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക, ഐസോഹൈറ്റ്സ്. ഇനി അടുത്തത് പറയുന്നു ഭൂമിയിലെ ഒരേ അളവില് സൂര്യപ്രകാശം കിട്ടുന്ന മേഖലകളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾ, അതിന് നമ്മൾ ഐസോഹൈലുകൾ എന്ന് പറയും, ഐസോഹൈൽസ് എന്ന് പറയും. ഹൈൽസ് ആണ്, ഹൈറ്റ് നേരത്തെ പറഞ്ഞ ഐസോ ഹൈറ്റ് ആണ്, അത് മഴയാണ്, ഇത് ഐസോ ഹൈൽസ് ആണ്. ഇനി അടുത്തത് ഒരേ അളവിൽ ഉപ്പുരസം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ. അത്തരത്തില് ഒരേ അളവില് ഉപ്പുരസം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോ ഹാലനുകൾ. നമുക്കറിയാം ഹാലൻ എന്ന് സാധാരണ ഉദ്ദേശിക്കുന്നത് ഉപ്പാണ് അല്ലെ, ഉപ്പുരസത്തിനാണ് നമ്മൾ ഹാലൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തില് ഒരേ അളവില് ഉപ്പുരസം കിട്ടുന്ന പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹാലനുകൾ. ഇനി മൂടൽമഞ്ഞ്, ഒരേ അളവില് മൂടൽമഞ്ഞ് ലഭിക്കുന്ന പ്രദേശങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോറൈമുകൾ. ഒരേ അളവില് എന്താണ് മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന മേഖലകളെ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ നമ്മൾ ഐസോറൈമുകൾ എന്ന പേരിൽ അറിയപ്പെടും. ഇനി ഒരേ വേഗതയിൽ കാറ്റടിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇത്തരത്തില് ഒരേ വേഗതയിൽ കാറ്റടിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോടാക്കുകൾ. ഐസോടാക്കുകൾ എന്നറിയപ്പെടുന്നത് ഒരേ അളവില് കാറ്റടിക്കുന്ന പ്രദേശങ്ങളെ അല്ലെങ്കിൽ ഒരേ വേഗതയിൽ കാറ്റടിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്. നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം പറഞ്ഞു. ഇനി സമുദ്രത്തില് കടലിൽ ഒരേ ആഴമുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ സമുദ്രത്തിലെ ഒരേ ആഴമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോബാത്തുകൾ. സമുദ്രത്തിലെ ഒരേ ആഴമുള്ള മേഖലകളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന മേഖലകളാണ് അല്ലെങ്കിൽ സാങ്കല്പിക രേഖയാണ് ഐസോബാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരാണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരേ അളവിൽ എന്താണ് ഇടിമുഴക്കത്തോ ഇടിമിന്നലോടുകൂടി ശക്തമായ പേമാര് ലഭിക്കുന്ന പ്രദേശങ്ങൾ. ഒരേ അളവിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ പേമാര് ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇത്തരം പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ഐസോ സറൗണ്ടിങ്സ് എന്നറിയപ്പെടും. ഇടിമിന്നലും മഴയും പേമാരിയുമ്പോൾ സറൗണ്ടിങ് സൗണ്ട് കേൾക്കാമെന്ന് ഓർത്തു വെച്ചു. ഒരേ അളവില് ഇടിമിന്നലോടുകൂടിയ ശക്തമായ പേമാര് കിട്ടുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോ സറൗണ്ടിങ്സ്.
ഇനി ഇടിനാദമാണെങ്കിലോ ഒരേ തീവ്രതയിൽ ഇടിനാദം അനുഭവപ്പെടുന്ന മേഖലകളാണെങ്കിൽ അത്തരം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖ ഐസോബ്രോൺസ് എന്ന പേരിൽ അറിയപ്പെടും. ഒരേ അളവിൽ ഇടിമിന്നൽ അനുഭവപ്പെടുന്ന ഒരേ അളവിൽ ഇടിനാദം അനുഭവപ്പെടുന്ന മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബ്രോൺസ്. ഒരേ അളവിൽ സീസ്മിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരേ അളവിൽ ഭൂകമ്പ തരംഗങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോസീസ്മൈൽസ്. ഐസോസീസ്മൈൽസ് എന്ന പേരിൽ അറിയപ്പെടും. ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട എന്ത് നമ്മുടെ മാപ്പിൽ വരയ്ക്കുന്ന ഒരേ പോലെയുള്ള പ്രദേശങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഇനി മറ്റ് രണ്ട് രേഖകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും രണ്ട് രേഖകൾ കൂടി നമ്മൾ പഠിക്കണം. അതിൻ്റെ ഒന്നിൻ്റെ പേര് ഈസ്റ്റിങ്സ് എന്നും മറ്റൊന്നിൻ്റെ പേര് നോർത്തിങ്സ് എന്നുമാണ്. എന്താണ് ഈസ്റ്റിങ്സ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മാപ്പിൽ തെക്ക് ദിശയിൽ നിന്ന് വടക്ക് ദിശയിലേക്ക് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഈസ്റ്റിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, തെക്ക് ദിശയിൽ നിന്ന് അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് തെക്ക് നിന്ന് വടക്ക് ദിശയിലേക്ക് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഈസ്റ്റിങ്സിന്റെ വാല്യൂ വടക്കോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, കൂടിക്കൂടി വരും. അതായത് താഴെ നിന്നാണ് വാല്യൂ തുടങ്ങുന്നത്. സീറോയിൽ നിന്ന് തുടങ്ങി മുകളിൽ വടക്കോട്ട് വരുന്നതോറും ഈസ്റ്റിങ്സിന്റെ വാല്യൂ എന്ത് ചെയ്ത് വരും, കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എന്താണ് നോർത്തിങ്സ് എന്ന് ചോദിച്ചാൽ കിഴക്ക് ദിശയിൽ നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്. ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് നോർത്തിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഈസ്റ്റിങ്സ് കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈസ്റ്റിങ്സ്? തെക്ക് ദിശയിൽ നിന്ന് വടക്ക് ദിശയിലേക്ക് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഈസ്റ്റിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നോർത്തിങ്സും ഈസ്റ്റിങ്സും നമ്മുടെ എന്താണ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് ചുവപ്പ് നിറത്തിലായിരിക്കും കേട്ടോ. ചുവപ്പ് നിറത്തിലാണ് ഈസ്റ്റിങ്സും നോർത്തിങ്സും ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഇനി ഈസ്റ്റിങ്സും നോർത്തിങ്സും ഒട്ടനവധി രേഖകളുണ്ട് നമുക്കറിയാം. അപ്പൊ ഇത് എന്ത് ചെയ്യും, പരസ്പരം കൂട്ടിമുട്ടി ചതുരങ്ങൾ ഗ്രിഡുകൾ രൂപപ്പെടുത്തും. ഇതിനെയാണ് നമ്മൾ ഗ്രിഡ് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഈസ്റ്റിങ്സും നോർത്തിങ്സും പരസ്പരം കൂടിച്ചേർന്ന് ഒരു ബോക്സ് രൂപത്തിൽ എന്ത് ചെയ്യും, രൂപങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളെ ഗ്രാഫ് പേപ്പർ പോലെ ബോക്സുകൾ ഉണ്ടാവാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗ്രിഡുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഗ്രിഡുകൾ നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ എന്താണ് സവിശേഷതകൾ അറിയിക്കാനായിട്ട് ഇത്തരം ഗ്രിഡ് റെഫറൻസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ നോർത്തിങ്സും ഈസ്റ്റിങ്സും ചേർന്നുണ്ടാകുന്ന ഗ്രിഡ് റെഫറൻസുകൾ നമ്മളൊരു പ്രദേശത്തിൻ്റെ സവിശേഷത അറിയിക്കാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഒരു വലിയ പ്രദേശത്തിൻ്റെ താരതമ്യേന ഒരു വലിയ പ്രദേശത്തിൻ്റെ എന്താണ് സവിശേഷത നമ്മൾ പറയാനാണ് ഈ ഗ്രിഡ് റെഫറൻസ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ 4 ഗ്രിഡ് റെഫറൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 ഗ്രിഡ് റെഫറൻസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഒരു വിശാലമായ പ്രദേശത്തിൻ്റെ ഭൂസവിശേഷത പറയാനാണ് 4 ഗ്രിഡ് റെഫറൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ചെറിയ പ്രദേശത്തിന് താരതമ്യേന വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഗ്രിഡ് റെഫറൻസ് കൊണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളതിന് 6 ഗ്രിഡ് റെഫറൻസ് ആണ് ഉപയോഗിക്കുന്നത്. 6 ഗ്രിഡ് റെഫറൻസ്, അത്തരത്തിൽ 6 ഗ്രിഡ് റെഫറൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു താരതമ്യേന വലിപ്പം കുറഞ്ഞ പ്രദേശത്തിൻ്റെ എന്താണ് ഭൂസവിശേഷതകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഭൂപടത്തിൽ പ്രധാനമായും വരുന്ന, അതിൽ എന്താണ് ഒരു ഭൂപടത്തിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഭൂപടത്തിൽ വരുന്ന സാങ്കല്പിക രേഖകൾ, അതുപോലെ നിറങ്ങൾ, അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ അറിവിലേക്ക് വെച്ചേക്കുക, നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ 7 വൻകരകളും ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ ഭൂപടം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വൻകരകളുടെയും വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമഗ്ര ഭൂപടം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 2222 പേജുകളാണ് അത്തരത്തിലൊരു സമഗ്രമായ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടി ചിലവായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലോകത്തിലെ 7 വൻകരകളും എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു സമഗ്ര ഭൂപടം നമ്മൾ തയ്യാറാക്കുന്നതിന് ഏകദേശം 2222 പേജുകൾ, ഓർത്തിരിക്കാൻ എളുപ്പമാണ്, 2 അത്രയും പേജുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലവായിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ഓർക്കുക, ഇന്ത്യയിലെ ഈ പറയുന്ന ഭൂപടങ്ങൾ നിർമ്മിക്കാൻ അധികാരപ്പെട്ട സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ അധികാരപ്പെട്ട സ്ഥാപനം സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ വിവിധതരം ഭൂപടങ്ങൾ, രാഷ്ട്രീയ ഭൂപടങ്ങൾ, ധാരാതലീയ ഭൂപടങ്ങൾ, ഇത്തരത്തിലുള്ള ഭൂപടങ്ങളെല്ലാം തയ്യാറാക്കാനായിട്ട് നിയമിതമായിട്ടുള്ള സ്ഥാപനം എന്ന് പറയുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൽ തന്നെ ഏറ്റവും പഴക്കം, ഏറ്റവും കൂടുതൽ കാലമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടന കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം കൂടിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇത് സ്ഥാപിതമാകുന്നത് 1767 അതായത് ബ്രിട്ടീഷുകാരാണ് എന്ത് സർവേ ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത്. ഇന്ത്യയുടെ അതിർത്തികൾ തിരിക്കുന്നതിനും ഭൂനികുതി ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത്, സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം കൊണ്ടുവരുന്നത്. 1767 സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്.
ഇന്ത്യയിൽ ഒരു ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് സർവേ നടത്തിയത് വില്യം ലാംഡൻ സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന സമയത്താണ്. ഇന്ത്യയുടെ എന്താണ് നമ്മുടെ ഉപദ്വീപ് ഇന്ത്യ മുതൽ നമ്മുടെ ഹിമാലയം വരെയുള്ള വിശാലമായ പ്രദേശത്ത് ആദ്യമായി സമഗ്രമായ ഒരു ഭൂ സർവേ നടത്തുന്നത്. 1802 വില്യം ലാംഡൻ എന്താണ് സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്ത് വരുന്ന സമയത്താണ്. അപ്പോൾ ആദ്യമായി ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കാൻ ശ്രമിച്ച വ്യക്തി എന്ന അല്ലെങ്കിൽ അതിന് ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സർവേ ആദ്യമായി ആരംഭിച്ചായിരുന്നു ചോദിച്ചാൽ നമുക്ക് വില്യം ലാംഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ പറയാം. ഈ വില്യം ലാംഡന് ശേഷം സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തേക്ക് വരുന്ന ആളാണ് ജോർജ് എവറസ്റ്റ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഈ ജോർജ് എവറസ്റ്റിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് കിട്ടിയതൊക്കെ നമുക്കറിയാം. എവറസ്റ്റ് കൊടുമുടി പണ്ട് അറിയപ്പെട്ടിരുന്നത് പീക്ക് 15 എന്നാണ് എവറസ്റ്റ് കൊടുമുടി പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഈ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം കണക്കാക്കിയ ഒരാളുണ്ട്, ആൻഡ്രൂ സ്കോട്ട് വോ എന്നാണ് പുള്ളിക്കാരൻ അറിയപ്പെടുന്നത്. ആദ്യമായി എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം കൃത്യമായി കണക്കാക്കിയ ആള് ആൻഡ്രൂ സ്കോട്ട് വോ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. പുള്ളിയും സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്ത് വന്ന ആളാണ്. ഈ പുള്ളിയാണ് എന്ത് ചെയ്തത്, പീക്ക് 15 മൗണ്ട് എവറസ്റ്റ് എന്ന പേര് കൊടുത്തത്. മൗണ്ട് എവറസ്റ്റ് എന്ന പീക്ക് 15 പേര് കൊടുത്ത വ്യക്തിയാണ് ആര്, ആൻഡ്രൂ സ്കോട്ട് വോ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ. ഇദ്ദേഹത്തിന് രാധാനാഥ് സിക്തർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞന്റെ സഹായം മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ പീക്ക് 15 ഉയരം കണ്ടുപിടിക്കാൻ ആൻഡ്രൂ സ്കോട്ട് വോയെ സഹായിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ആര് എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ കൊടുക്കേണ്ട ഉത്തരം രാധാനാഥ് സിക്തർ ആണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം നമുക്ക് അറിയാവുന്നതാണ്. ഇത്രയും കാലം നമ്മൾ 88-48 മീറ്റർ എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇപ്പോൾ ചെറിയൊരു തിരുത്തുണ്ട്, 88.86 മീറ്റർ ആണ്. അതായത് 8848 മീറ്ററും 0.86 കൂടെ എന്നുണ്ട് എവറസ്റ്റിന്റെ ഉയരമായിട്ട് നമ്മൾ പുതിയ സർവേ പ്രകാരം പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. അപ്പോൾ പ്രധാനമായും ഭൂപടങ്ങളെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ ഭൂപടവുമായി ബന്ധപ്പെട്ട സമഗ്രമായി നമുക്കൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും പരമാവധി ക്വസ്റ്റ്യൻസും എക്സാമിന് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പ്രോത്സാഹനമാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് PSC 5G ക്ലാസ് കാണുന്നത്, അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ക്ലാസ്സുകൾ കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. PSC ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനുകളും അതുപോലെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.